أيها الطلاب، مرحبا بكم إلى فصل جديد كوني مكلي الله أورك سبحانه وتعالى ما شاء الله نملة قائمة كلاس لندان بديشت أننا فهمنا أن الغراب ولقلك فكرا في طرق مختلفة لأن يذهب നമ്മള് നമ്മുടെ ലഖുലക്കും എന്താണ് ഓറാബും കൂടി കൊറേ മാർഗങ്ങൾ ആലോചിച്ചു അല്ലെ എന്തൊക്കെ മാർഗങ്ങൾ ആലോചിച്ചത് നമുക്ക് അവരെ ഒരു കീസിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ സെല്ലത്തിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉൽബ എന്നിട്ട് അവസാനം എന്ത് തീരുമാനിച്ചു അവസാനം എന്താണ് അല്ലെ അവരത് കെട്ടിയിട്ട് അതില് ആ വടിയില് കമ്പിലെന്ത് ചെയ്തു അവരുടെ കൊക്കിന്റെ കൂടെ എടുത്ത് വെച്ചു അല്ലെ അങ്ങനെയല്ല സംഭവിച്ചത് അതെ രണ്ട് കണ്ടോ കൊക്കിൻ്റെയും കൊണ്ട് പോകുന്നത് കണ്ടോ അതെ അതെല്ലേ ഇങ്ങനെ കൊക്കിനെ കൊക്ക കുഞ്ഞുങ്ങളെയുമായിട്ട് രണ്ടുപേരും കൂടി പോകുമ്പോൾ എന്താണ് അവർ ഒരു ഹിവാർ നടന്നു അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പഠിക്കുമല്ലേ മഷാ അല്ല നമുക്ക് ആദ്യം വായിച്ചു നോക്കാം അല്ലേ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അതെന്താന്നുള്ളത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഇത് കണ്ടോ ഇവിടെ ഇവിടെയുണ്ട് ഈ വാക്കുകൾ ഇതിൽ ഇവിടെ ചേർക്കേണ്ടതാണ് നമുക്കത് നോക്കാം ഓക്കെ അല്ലേ അപ്പൊ ആദ്യം വായിക്കാം എന്താണ് ലക്ക് ലഖ് ലക്ക് ലക്ക് എന്തു പറഞ്ഞു അപ്പൊ നമ്മുടെ കൊക്കിൻ്റെ എന്തോ പറഞ്ഞു അത് നമ്മൾ എന്താന്ന് എഴുതണം കേട്ടോ സാറ് പറഞ്ഞുതരാം ലഖ് ലക് എന്താ പറഞ്ഞു എന്ത് പറഞ്ഞു കാക്കയുടെ കൂട്ടിലേക്ക് അല്ലേ കാക്കയുടെ കൂട്ടിലേക്കാണ് പോകുന്നെന്ന് പറഞ്ഞ അപ്പൊ നമ്മുടെ കാക്കകുഞ്ഞുങ്ങൾ എന്താ ചോദിച്ചത് മകള് പറഞ്ഞേ ആ ആദ്യം പറഞ്ഞു നമുക്ക് പുകമെന്ന് പറഞ്ഞു പുകാമെന്ന് പറഞ്ഞപ്പോ കാക്ക എന്ത് എവിടേക്കാ പോകുന്ന ചോയിച്ചത് എവിടേക്കാണ് പോകുന്നത് എന്നാണ് ചോദിച്ചത് അതിൽ ഈ മൂന്ന് വാചകങ്ങളിൽ വരണമാണത് ഏത് എവിടേക്കാണ് എന്നുള്ളത് ഉം നമുക്ക് സാറ് പറഞ്ഞുതരാം നമുക്കത് വായിച്ചു നോക്കാം നോക്കൂ പിന്നെ അഫറാഹ് അപ്പൊ അഫറാഹ് ചോയിച്ചുറാബ് ഈ ഖുറാബിൻ്റെ വീട് എവിടെയാണ് ഏ എവിടെയാണ് എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോ എന്താണ് നമ്മുടെ ലക്കിലക്ക് പറഞ്ഞു എന്തു പറഞ്ഞു ലക്കിലക്ക് എന്തോ പറഞ്ഞു അതിവിടെ ഉണ്ട് ഉം അതെന്താന്ന് നമുക്ക് എഴുതണം വിഷാദം അപ്പൊ ആ ഫുറാഖ് ചോദിച്ചു എന്താ ചോദിച്ചേറോ ഡാഷ് നറൂഹ് പോകുന്നു എന്ത് പോകുന്നു എങ്ങനെയാണ് പോകുന്നെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ എങ്ങനെയാണ് പോവുക നമ്മൾ ഈ ഇരിക്കുന്നത് അപ്പോ ഈ കൂടൊക്കെ റെഡിയാക്കി വന്നിട്ടാണ് നമ്മുടെ ലക്കിലക്ക് ഉറാബും കൂടി ഈ മാർഗം കണ്ടോ അല്ലേ ഇതുപോലെ പോണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മുടെ ടുക്കിൽ വന്നത് അപ്പോഴാണ് അവര് ചോദിക്കുന്നത് എന്ത് എങ്ങനെയാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ഉറാബ് പറഞ്ഞു അനമാക്കും പേടിക്കണ്ട അനമാക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കൂ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക മകൾ മകള് ഈ കൈഫ എന്നാല് കൈഫ എന്നാല് എങ്ങനെ എന്നാണ് അതെവിടെ വെക്കുക മകൾ പറഞ്ഞേ എങ്ങനെ വെക്ക എവിടെ വെക്കിയത് സാറ് പറഞ്ഞുപ്പ എങ്ങനെയാണ് പോവുക എന്ന് ചോദിച്ചില്ലേ അത് ചോദിച്ചു അഫ്രാഖ് അപ്പൊ നമ്മുടെ കൈഫ വെക്കേണ്ടത് എവിടെയാണ് കൈഫ വെക്കേണ്ടത് എവിടെയാണ് അങ്ങോട്ട് വന്ന് ഇവിടെ കൊണ്ടുവയ്ക്കണം എഴുതണം ഓക്കെ നറൂഹ് എങ്ങനെയാണ് നമ്മൾ പോവുക എന്ന് ഓക്കെ അടുത്തത് ഐൻ എവിടേക്ക് അതെപ്പോഴാണ് ചോദിച്ചത് ആ അത് നമ്മുടെ ലക്കലക്ക് പറഞ്ഞു അല്ലേ ലക്കലക്ക് പറഞ്ഞ് ചോദിച്ചപ്പോൾ എവിടേക്കാണ് എന്ന് ചോദിച്ചത് അല്ലേ അപ്പൊ നമ്മുടെ ബൈന എവിടെ വരണം ഇവിടെ വരണം എഴുതോ പക്ഷാത അപ്പൊ ഇല ഐന എവിടേക്ക് മനസ്സിലായോ മക്കൾക്ക് പിന്നെ ഒരെണ്ണം കൂടിയുള്ളത് വറാഹാദിൻ നദിക്കു പിറകെ നദിയുടെ പിറകിലാണ് എന്ന് പറഞ്ഞു അതെപ്പോഴായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മക്കൾ പറഞ്ഞേ മഷാ അദ്ാ നമ്മള് അഫറാഖ് ചോദിച്ചില്ലേ അയിന ബൈത്തുഹുന്ന് എവിടെയാണ് വീട് എന്ന് ചോദിച്ചില്ലേ അപ്പൊ നമ്മുടെ ലക്കിലക്ക് പറഞ്ഞത് ഇത് ഇതും അല്ലേ അപ്പൊ വറാ നഹർ എന്നുള്ളത് ഇവിടെ വരണം ഇവിടെ വരണം ഇത് ഇവിടെ വരണം എഴുത മക്കൾക്ക് മഷാ അപ്പൊ ഇതുപോലെ ഹിവാറ് വരെ പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇത് വാക്കുകൾ മക്കള് പഠിച്ചിരിക്കണം കേട്ടോ മിടുക്കരായി പഠിക്കില്ലേ ഷാ അതിനു അതിനുശേഷം നമ്മൾ നമ്മുടെ എന്താണ് കാക്കയും കൊക്കും അല്ല ഖുറാബ് എന്താണ് അവര് വസല ഇല ഔഷ് ഇല ഔഷ് ഏ ഇല ഔഷൽ ഉറാബ് ഖുറാബിന്റെ എന്താണ് കൂടിൻ്റെ അടുത്തേക്ക് വന്നു കൂടിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു എന്നറിയോ നമ്മുടെ കാക്കയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാക്കയുടെ കുഞ്ഞുങ്ങള് അവര് രണ്ടുപേരും സന്തോഷത്തോടെ കളിച്ചു കാക്കയുടെ കുഞ്ഞുങ്ങളും കൊക്കിൻ്റെ കുഞ്ഞുങ്ങളും ഓക്കെ അതിനുശേഷം അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ കാക്ക എന്നാണ് കൊക്ക് ഒരു പാട്ട് പാടി നമ്മുടെ കൊക്ക് കൊക്കമ്മ അല്ലെങ്കിൽ കൊക്കുമ്മ കൊക്കുമ്മ എന്ത് ചെയ്തു ഒരു പാട്ട് പാടി എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ടാണ് നമ്മളിഞ്ഞ് പഠിക്കുന്നത് അപ്പം പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ല മക്കൾക്ക് നമുക്ക് ആദ്യം പാട്ട് കേൾക്കുക ഓക്കെ പാട്ട് കേട്ടു നോക്കും മക്കള് سهرت الليالي جوار السرير رايت صغاري كبدر المنير هززت السرير وانتم صغيري هززت <سؤال> السرير وأنتم صغير فرشت جفوني لمهد الحرير سهرت الليالي جوار السرير رأيت صغاري كبدر المنير هززت السرير وأنتم صغير ും പക്ഷതാ നല്ല പാട്ടായിരുന്നു അല്ലേ നല്ല പാട്ടല്ലേ അതെ എന്താണ് ആ പാട്ടിൽ പറഞ്ഞത് നമ്മുടെ കൊക്കുമ്മ പറഞ്ഞു കൊക്കുമ്പറഞ്ഞതെന്താന്ന് കൂടി നമുക്ക് നോക്കണ്ടേ നോക്കണം എന്താ പറഞ്ഞേ ഹസസ്തു സഗീർ അപ്പൊ നമ്മള് കൊക്കിന്റെ കുഞ്ഞുങ്ങളെ എവിടെയാണ് ഇട്ട് എന്താണ് ഇവിടെ കൊക്ക് എന്താ ചെയ്യുന്നെന്ന് കണ്ടോ മക്കള് ഉം കൊക്കെന്താ ചെയ്യുന്നത് നമ്മുടെ കൊക്കിൻ്റെ കുഞ്ഞുങ്ങളെ അതുപോലെ കാക്കയുടെ കുഞ്ഞുങ്ങളെയും എന്തു ചെയ്യുവാണ് ഒരു തൊട്ടിലിട്ടാട്ടു അല്ലേ തൊട്ടില് അല്ലേ മക്കളെ നിങ്ങൾ ഉമ്മമാരും അമ്മമാരും ഒക്കെ തൊട്ടിലാട്ടാറല്ലേ അതെ അല്ലെ അപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ തൊട്ടിൽ നിന്നെ പറയുന്നത് അൽ മഹദ് എന്നാണ് അൽ മഹദ് കാക്കയുടെ കൊക്കുവിൻ്റെ തൊട്ടിൽ എങ്ങനെയുള്ളതായിരുന്നു അറിയോ അൽ ഹരീർ നല്ല പട്ടുപോലത്തെ തൊട്ടിലാണ് പട്ടു തൊട്ടിൽ പട്ട് തൊട്ടിൽ നല്ല സുഖമായിരിക്കും അല്ലേ തൊട്ടിൽ ആടാ നമുക്ക് അതെ അപ്പൊ അൽ മഹദുൽ ഹരീർ തൊട്ടിൽ എന്നാണ് പട്ടു തൊട്ടിൽ അതിൽ എന്താണ് ഈ കുഞ്ഞുങ്ങളെ എന്താണ് ആട്ടി അവരെ തൊട്ടിൽ ആട്ടിക്കൊണ്ട് നമ്മുടെ കക്കുമ്മ പാടി എന്ത് ഞാൻ എന്താണ് ശരീർ എന്നാൽ കട്ടിൽ എന്നാണ് ഇവിടെ മഹിദ് എന്നാണ് കേട്ടോ നമ്മുടെ മഹദ് ഉണ്ടല്ലോ തൊട്ടിലാട്ടി നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാ നമ്മുടെ കാക്ക കുഞ്ഞുങ്ങളും കൊക്കു കുഞ്ഞുങ്ങളും കുഞ്ഞതല്ലേ അതെ എന്നിട്ട് പറയുന്നത് ഫറഷ്തുഹൂനി ജുഫൂൻ എന്നാല് മക്കളെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ കണ്ണ് എന്റെ കണ്ണ് ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ് ഹരീർ എന്ത് ഈ തൊട്ടിലിന് വേണ്ടി അല്ലെ നമ്മുടെ ഉമ്മമാരൊക്കെ അങ്ങനെയല്ലേ അമ്മമാരും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തൊട്ടിലിനെ അവർ കാവലിരിക്കുവല്ലേ നമ്മൾ എണീക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് അതെ അല്ലെ ഏ സഹർത്തുല്ലയാലി ഞാൻ എന്തു ചെയ്യും രാവുകളോളം ഉണർന്നിരിക്കും എന്തിന് എവിടെ ജിവാർ ഈ തൊട്ടിലിന്റെ അടുത്ത് ഈ ഈ കുഞ്ഞുമക്കളുടെ തൊട്ടിലിന്റെ അടുത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കൽ ബദറിൽ കബദറിൽ മുനീർ ഇത് തെളിഞ്ഞു നിൽക്കുന്ന എന്താണ് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ പോലെ അല്ലേ അവര് എന്താണ് എൻ്റെ കുഞ്ഞു മക്കളാണ് അവര് എന്താണ് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ് അവ തെളിഞ്ഞ മുഖത്തോടു കൂടിയുള്ള എൻ്റെ മക്കളെ ഞാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ തൊട്ടിലാട്ടും സഹയർ കുഞ്ഞുമക്കളെ നിങ്ങൾ ചെറുതാണ് അല്ലേ അപ്പം നമ്മുടെ കൊക്കു കുഞ്ഞു പാടിയതാ അല്ല കൊക്കിൻ്റെ കൊക്കുമ്മ പാടിയതാണ് കൊക്കമ്മ പാടി എന്ത് ഈ പാട്ട് മക്കൾ പാടി പഠിക്കണം പക്ഷേ അതാ അപ്പം നമ്മള് പാട്ട് പഠിക്കണം കേട്ടോ പാട്ട് കേട്ട് പഠിക്കണം സാർ കാണിച്ച ഈണത്തിൽ കേട്ട് പഠിക്കണം അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ അങ്ങനെ ഇവർ രാത്രി കിടന്ന് ഉറങ്ങി അല്ലേ നമ്മുടെ കൊക്കുവും കൊക്കും വിഷും ഒക്കെ കിടന്ന് ഉറങ്ങി ഓക്കെ അപ്പം നമുക്ക് ഇന്നിത്രയും പഠിച്ചാൽ ബാക്കി പാഠഭാഗം ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അല്ലേ ഇൻഷാല്ല അപ്പോൾ മക്കൾ ക്ലാസ്സുകൾ നന്നായി കേട്ടു വെക്കുക എന്താണ് സാറേ പറയുന്നത് നന്നായി കേട്ടു വെക്കുക ഇതിലെ ഈ എന്താണ് ആക്ടിവിറ്റി ഈ ഹ്യൂ ആറ് മക്കൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക ഇൻഷാല്ല ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ അതുവരെ എൻ്റെ കുഞ്ഞുമങ്കൾക്ക് എല്ലാവർക്കും അസ്സലാമലൈക്കും